എല്ലാവർക്കും ദേവീസ് കറി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വൻപയർ വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇവിടെ കാണിക്കുന്നുള്ളത്. നമുക്ക് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ നല്ലൊരു സൈഡ് ഡിഷാണിത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ വൻപയർ വെച്ച് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. തോരൻ ഉണ്ടാക്കാനായി ഞാൻ ഒരു കപ്പ് വൻപയർ 2 മണിക്കൂർ മുന്നേ കുതിർത്തതാണ് കേട്ടോ. അപ്പോൾ നന്നായി സോക്കായി വന്നിട്ടുണ്ട് ഇത്. അപ്പോൾ നമുക്കിതൊന്ന് വേവിക്കാനായി വെക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ കുക്കറിലേക്ക് വേവിക്കാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. സാധാരണ പാത്രത്തിലാണ് വേവിക്കുന്നതെങ്കിലും കുഴപ്പമില്ല, ഇത് വെന്തൊടയാൻ പാടില്ല കേട്ടോ. കുക്കറിലാവുമ്പോൾ നമ്മൾ ഇതിലേക്ക് നമ്മൾ പയറെടുത്ത് ആ പാത്രത്തിൽ അതിൻ്റെ നേരെ പകുതി വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. കുക്കറിൻ്റെ മൂടി അടച്ച് ഒറ്റ വിസിൽ മതി കേട്ടോ നമുക്കിത് വെന്ത് കിട്ടാൻ. കൂടുതൽ വിസിൽ വന്നിട്ടുണ്ടെങ്കിൽ അധികം വെന്ത് പോവും. ഈ തോര വെക്കുമ്പോൾ അധികം വേവാൻ പാടില്ല. ഇപ്പോൾ തന്നെ ഞാൻ ഒരു വിസിൽ വന്നിട്ട് ഓഫ് ചെയ്താണ്, ആവിയൊക്കെ പോയി തുറന്നതാണ്. ഇത് കറക്റ്റായി വെന്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ അതിൻ്റെ കറക്റ്റ് പാകം. നമ്മൾ ഇതുപോലെ ഒന്ന് അമർത്തുമ്പോൾ അതൊന്ന് ഉടഞ്ഞു കിട്ടിയാൽ മതി. ഇനി നമ്മൾക്കിത് തോരനുണ്ടാക്കാം. അവിടെ ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് കേട്ടോ ഇത് കൂടുതൽ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും 3 അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് വേണ്ടത് സവോളയാണ്. ഒരു വലിയ സവോള ചെറുതായി ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവോള അധികം ബ്രൗൺ കളറൊന്നും വേണ്ട, ഒന്ന് വാടി കിട്ടിയാൽ മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം നന്നായി കുറച്ചിട്ട് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ മല്ലിപ്പൊടി ആദ്യം ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾക്ക് 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് കാശ്മീരി മുളക് പൊടിയും സാദാ മുളക് പൊടിയും ചേർത്ത് പൊടിപ്പിച്ചാണ്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ചിക്കൻ മസാലയും ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇത് അധികം സമയം വഴറ്റേണ്ട കേട്ടോ. മല്ലിപ്പൊടി മുളക് പൊടി നമ്മൾ കുറച്ചധികം സമയം വഴറ്റിയിരുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പയർ ചേർത്ത് കൊടുക്കാം. ഈ പയർ ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വെള്ളം വറ്റുന്നത് വരെ നമുക്കൊന്ന് ഇതേപോലെ ഈ ഫ്ലെയിമിൽ തുറന്ന് വെച്ചിട്ട് തന്നെ വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് വേണ്ടത് തേങ്ങയാണ്. ഞാനൊരു 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് കൂടി ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്താണ്, കുറച്ച് കുറവായി തോന്നിയുകൊണ്ട് ഇട്ട് കൊടുത്താണ്. പിന്നെ നിങ്ങൾക്ക് ചപ്പാത്തി ഗ്രേവി ആയിട്ട് വേണമെങ്കിൽ ഈ സമയത്ത് ഓഫ് ചെയ്യാം. അപ്പം എനിക്ക് ഊണിന് വേണ്ടിയിട്ടായതുകൊണ്ട് ഞാൻ നന്നായി ഡ്രൈ ആക്കുന്നുണ്ട് കേട്ടോ. തോരൻ പോലെ തന്നെ ആക്കുന്നുണ്ട്. ഇപ്പോൾ ഇതായത് നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേ റെസിപ്പി തന്നെ സോയാബീൻ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയാൽ വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ തോരനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതി. ഇതുപോലെയുള്ള നാടൻ റെസിപ്പികൾക്കായി എൻ്റെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.